മുദബ്ബിറുള്ളാലം അഥവാ ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണെന്ന് ചിലർ പറഞ്ഞു നടക്കുന്നു. ഞങ്ങൾക്കൊങ്ങനെ ഒരു വാദമില്ല എന്ന് മറ്റു ചിലർ പറയുന്നു. ഇതിൻ്റെ വാസ്തവമെന്ന്, ഈ സാഹചര്യത്തെ എങ്ങനെയാണ് നേരിടേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരളത്തിൽ ഇപ്പോൾ ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിൻ്റെ അനുഗ്രഹമായി അവസാന ദൂതനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട കാലത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ എതിർക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുനാവിൽ നിന്ന് കേട്ടപ്പോൾ അത് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയും നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വന്നിരുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വിശ്വാസികളെ നിരന്തരമായി ആക്രമിക്കുകയും വിശ്വാസികളുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും മക്കയിൽ നിന്ന് പുറത്താക്കുകയും മദീനയിൽ പോലും സ്വസ്ഥമായി ജീവിക്കാൻ അനുവാദം നൽകാതെ ബദറിൻ്റെയും ഉഹദിൻ്റെയും ഒക്കെ യുദ്ധപാഠങ്ങളുമായി അവരിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്ത ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടങ്ങാത്ത പകയായിരുന്നു അവർക്ക്. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒടുങ്ങാത്ത ശത്രുതയായിരുന്നു ആ ആളുകൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആരെങ്കിലും വിശ്വസിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് മനസ്സിൽ ദേഷ്യവും പകയും ശത്രുതയും നിറഞ്ഞു കവിയുമായിരുന്നു ആ ആളുകൾക്ക്. അങ്ങനെ അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും വിശ്വാസികളോടും ശത്രുതയും യുദ്ധവും പ്രഖ്യാപിച്ച ആളുകൾ, അവരെ വിളിച്ച് ചോദിച്ചാൽ അവർ പറയുന്ന ഉത്തരം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുൽ മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് ആരാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ആരാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ, ആരാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും നൽകിയത് എന്ന് ചോദിച്ചാൽ, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആരോടാണ് ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ കല്ലെറിഞ്ഞവരോടാണ്, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ കല്ല് കയറ്റി വെച്ചവരോടാണ്, സുമയ്യ റളിയല്ലാഹു അൻഹയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയവരോടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും മക്കയിൽ നിന്ന് ആട്ടിയോടിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നവരോടാണ്, അവരോടാണ് ചോദിക്കുന്നത്. വമൻ യുദബ്ബിറുൽ അംറ്, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസയഖൂലൂനല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാഹുവാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിനോട്, അല്ലാഹുവിൻ്റെ റസൂലിനോട്, അല്ലാഹുവിൻ്റെ ദീനിനോട്, ആ ദീൻ അംഗീകരിച്ചവരോട്, ആ ദീനിന്റെ ഏതെങ്കിലും ഭാഗത്തോട് പിന്തുണ പ്രഖ്യാപിച്ചവരോട്, അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല നിലപാട് സ്വീകരിച്ചവരോട് വെറുപ്പും പകയും വിദ്വേഷവും ശത്രുതയും വെച്ചു പുലർത്തുന്ന ആളുകൾ പോലും ഈ ചോദ്യത്തിന് പറയുന്ന മറുപടി അല്ലാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ റസൂലിന്റെ നാവിൽ നിന്ന് ദീന് കേട്ട് സ്വീകരിച്ച സ്വഹാബത്തിന്റെ ആ ദീനാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന് അവകാശപ്പെടുകയും അതിന്റെ ആളുകളാണ് ഞങ്ങളെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നു,
ഈ ലോകം നിയന്ത്രിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ജീവിച്ചു മരിച്ചു പോയ ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന അവസാന ഘട്ടത്തിൽ മാനസിക രോഗിയായി മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് എന്ന്. വിശ്വാസികൾ ഇതിനേക്കാൾ വേദനിക്കേണ്ട സമയമേത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ഒരുപക്ഷെ ഇവിടെ നിങ്ങൾ കണ്ട വീഡിയോയിൽ ആ മനുഷ്യന്റെ ഫോട്ടോകൾ കണ്ടുപോയിട്ടുണ്ട്. ആര് കണ്ടാലും ചിരിച്ചു പോകുന്ന, ലോകം നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യന്റെ ഫോട്ടോ എന്ന നിലയിൽ ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ചിരി വന്നേക്കാം. പക്ഷേ വിശ്വാസികൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടത്, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും പറയാൻ മടിച്ചിരുന്ന അപകടകരമായ വാദമാണ് കേരളത്തിലെ ഒരു വിഭാഗം പുരോഹിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. നമുക്ക് സമാധാനിക്കാം, ഇത് ഒരു വിഭാഗം ആളുകൾ മാത്രം പറയുന്നതല്ലേ, വേറെ കുറെ ആളുകൾ എതിർക്കുന്നുണ്ടല്ലോ എന്ന്. ആർക്കാണ് ഇതിനെ ആത്മാർത്ഥമായി എതിർക്കാൻ കഴിയുക? ഏത് സഖാഫിക്കാണ് ഇതിനെ ആത്മാർത്ഥമായി എതിർക്കാൻ കഴിയുക? പലരും പറഞ്ഞു നോക്കുന്നുണ്ട്, ഞങ്ങളും ഇതുമായി ബന്ധമില്ല, ഈ വാദത്തിന് ഞങ്ങൾ എതിരാണ്, സി എം മടവൂര് പടച്ചോനാണ് എന്ന് പറയുന്ന പാട്ടിന് ഞങ്ങൾ എതിരാണ്, അത് ഇസ്ലാമിനോട് യോജിക്കാത്തതാണ്, അത് പറയാൻ പാടില്ലാത്തതാണ്, കുഫറിലേക്ക് നയിക്കുന്നതാണ്, ശിർക്കിലേക്ക് നയിക്കുന്നതാണ് എന്ന് പറയുന്ന ആളുകൾ അവരുടെ കക്ഷത്ത് മുറുക്കി വച്ചിരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ഏടുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കാൻ തയ്യാറുണ്ടോ? എന്താ മൊഹീദ്ദീൻ ശൈഖിനെ പറ്റി ഈ ആളുകളുടെ വിശ്വാസം? വഅലമു ഇൽമല്ലാഹി ഉഹ്സി ഹുറൂഫഹു വഅലമു നബ്തൽ അർദി കമ്മിൻ നബാതതി. വിശ്വസിക്കുന്നില്ലേ ഈ ആളുകൾ? വഅലമു ഇൽമല്ലാഹ്, അല്ലാഹുവിന്റെ അറിവ് മുഴുവൻ എനിക്കറിയാം. ഏതുവരെ? ഉഹ്സി ഹുറൂഫഹു, അല്ലാഹുവിന്റെ ഇൽമിന്റെ ഓരോ അക്ഷരങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്താൻ എനിക്ക് കഴിയും. അല്ലാഹുവിന്റെ ഇൽമിന്റെ ഓരോ അക്ഷരങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്താൻ എനിക്ക് കഴിയും. ഈ ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്ന് എനിക്കറിയാം. വാലമുറംലൽ ബഹരി കമ്മിൻ കംഹു വറംലതി, ഈ ഭൂമിയിൽ ഈ കടലിൽ എത്രമാത്രം മണൽത്തരികളുണ്ട് എന്നെനിക്കറിയാം എന്ന് മൊഹീദ്ദീൻ ശൈഖ് പറയുന്നത് അംഗീകരിക്കുന്ന ആളുകളല്ലേ ഇപ്പോ ഈ സി എം പടച്ചോനാണ് എന്ന് പറയുന്നതിനെ എതിർക്കുന്നത്? മൊഹീദ്ദീൻ ശൈഖിന് പടച്ചോനാണ് എന്ന പേര് കൊടുത്തിട്ടില്ല എന്നല്ലാതെ. പണ്ടാരാ പറഞ്ഞല്ലോ, ഞാൻ പറയൂല, പേര് പറയൂല, വേണമെങ്കിൽ തൊട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ തുപ്പിക്കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞതുപോലെ പടച്ചോനാണെന്ന് പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ. അള്ളാഹുവിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ ആ പ്രത്യേകതകൾ മുഴുവൻ മൊഹീദ്ദീൻ ശൈഖിന് വകവെച്ചു കൊടുക്കുന്നില്ലേ? അള്ളാന്റെ ഇൽമ്, അള്ളാന്റെ ഇൽമ് എത്രയുണ്ട് എന്നെനിക്കറിയാം. ഈ സ്വർഗ നരകങ്ങൾ അത് എന്റെ നിയന്ത്രണത്തിലാണ്. വേണമെങ്കിൽ നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കാൻ എനിക്ക് കഴിയുമായിരുന്നു എന്റെ അധികാരത്തിന്റെ പവർ കൊണ്ട്. നരകത്തിന്റെ തീക്കെടുത്താൻ എനിക്ക് കഴിയുമായിരുന്നു എന്ന് പറയുന്നില്ലേ? അനൽ വാഹിദുൽ ഫർദുൽ അനൽ വാസിഫുൽ മൗസൂഫ് അനൽ വാഹിദുൽ ഫർദ് തുടങ്ങിയ വിശേഷണങ്ങൾ, വിശേഷിപ്പിക്കുന്നവനും വിശേഷിപ്പിക്കപ്പെടുന്നവനും വാഹിദും മഹദും ഫർദും ഒക്കെ ഞാനാണ് എന്ന തരത്തിൽ മൊഹീദ്ദീൻ ശൈഖിനെ വാഴ്ത്തിപ്പാടുന്നില്ലേ? ഇതിനെയൊക്കെ നിഷേധിക്കുന്ന, ഇതൊന്നും പാടാൻ പാടില്ല എന്ന് പറയുന്ന, ഇതൊന്നും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളെ ഒരിക്കൽ പോലും പള്ളികളിലെ ഖാളിമാരോ ഖതീബുമാരോ ആക്കാൻ പാടില്ല എന്ന് പ്രമേയം പാസാക്കിയ ആളുകൾക്ക് എങ്ങനെയാണ് ഇന്ന് ഒരാൾ സി എം പടച്ചോനാണ് എന്ന് പാട്ട് പാടിയാൽ അതിനെ എതിർക്കാൻ കഴിയുക? ഇന്ന് എതിർക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ പിഴച്ച വാദങ്ങൾക്ക് മുഴുവൻ ഈ നാട്ടിൽ അടിത്തറ പാകി കൊടുത്തത് അല്ലേ? ഭൂമിയൊരുണ്ട പോലെ എൻ കയ്യിലെന്നോവർ, ഭൂമിയൊരുണ്ട പോലെ എൻ കയ്യിലെന്നോവർ, ആകെന്ന് ഞാൻ ചൊൽകിലാകും അതെന്നോവർ, കുൻ ഫയകൂൻ. അതല്ലേ മടവൂരിനെ പറ്റി പറഞ്ഞത്? മടവൂരുണ്ടാകാൻ പറഞ്ഞാൽ ഉണ്ടാകും. മൊഹീദ്ദീൻ ശൈഖിനെ പറ്റി അങ്ങനെ വിശ്വസിച്ചതിനെ എതിർക്കാൻ ഈ സഖാഫിമാർ തയ്യാറുണ്ടോ?
അങ്ങനെയാണ് ആത്മാർത്ഥത കാണിക്കേണ്ടത്. ഇത് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. സയ്യം മടവൂരിനെ പറ്റി ഇന്ന് പറയുന്ന കാര്യങ്ങൾ മുഹിയുദ്ദീൻ ശേഖിനെ പറ്റി പറഞ്ഞതും തെറ്റ് തന്നെയാണ് എന്ന് പറയാൻ തയ്യാറായാൽ അവിടെയാണ് നമുക്ക് സത്യസന്ധതയുണ്ട് എന്ന് പറയാൻ കഴിയുക. ഇപ്പെന്തേ ഇതൊക്കെ പറയാൻ കാരണം, ജനങ്ങൾ ഇതിന്റെ അപകടം മനസ്സിലാക്കാൻ തുടങ്ങി. ആളുകൾ ഈ ആദർശത്തിന്റെ സമസ്ത പറയുന്ന ഈ ആശയത്തിന്റെ കുബൂരിസത്തിന്റെ മക്കയിലെ ബഹുദൈവ വിശ്വാസികളെക്കാൾ പിഴച്ചുപോയ ആദർശമാണ് സമസ്ത പഠിപ്പിക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോ അതിനൊരു മറയിടാൻ ഒരു തടയിടാനുള്ള പാൾ ശ്രമമാണ് പൗരോഹിത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പമെങ്കിലും ഈമാൻ ബാക്കിയുള്ളവരോട് സമസ്തയെ അംഗീകരിക്കുന്ന, സമസ്തയെ പിന്തുണക്കുന്ന, സമസ്തയാണ് ശരിയെന്ന് വിചാരിക്കുന്ന അല്പമെങ്കിലും ഈമാൻ ബാക്കിയുള്ള മുഴുവൻ ആളുകളോടും നമുക്ക് വിനയത്തോടുകൂടി പറയാനുള്ളത് ഇത് മാത്രമാണ്, മക്കയിലെ മുശ്രിക്കുകളെക്കാൾ പിഴച്ച ആദർശത്തിലേക്ക് ഈ പൗരോഹിത്യം നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പഠിപ്പിക്കുന്ന സലഫുകളുടെ ഈ ആദർശത്തിലേക്ക് കടന്നു വരിക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.